കറക്റ്റ് മാർക്ക്. ഹായ്, സോറി, മേ കേൾക്കാൻ മറന്ന്. ഹലോ, ജംബോ ദുണി റോയൽ തുടങ്ങിയതിലെ എല്ലാ സർക്കസ് സെമിനിലും ഐറ്റം കളിച്ചുകൊണ്ടിരുന്ന കുരങ്ങാണ് ഞാൻ. പേര് പ്രമോദ്. പേര് നീട്ടതല്ല, ദിന്റെ കൂടെ ഇന്നലെ കഴിച്ച ഉരുളക്കിഴങ്ങ് കൂടെ കയറുന്നതാ. ടി വി പരിപാടിയിൽ തലാണിച്ചാൽ ശമ്പളം കൂടുതൽ ഇട്ടൊന്ന് ബഷീർ കാന്താമൃഗം പറഞ്ഞ്, അതുകൊണ്ട് ഇങ്ങോട്ട് വന്നെ. പ്രപഞ്ചത്തിലെ എല്ലാ മലയാളി പ്രശ്നർക്കും നല്ലപോലെ ഈ കുരങ്ങും പറയും, പൈസ തന്നാ മതി. പിന്നെ പണി ഞാൻ താമസിക്കുന്നത് ഇങ്ങനെ കാട്ടിലായിരുന്നു. സിംഹസം നല്ല തോണ്ടി ആരോടും ഗലിച്ചോട്ടി കടിയുടെ വല പിടിച്ചു കടിച്ചു സമാധാനമായിട്ട് ജീവിച്ചോണ്ടിരുന്ന കുരങ്ങനാണ്. അപ്പോഴേ മനുഷ്യന്മാരോ തന്നെ വലയിട്ട് പിടിച്ച് ഇങ്ങോട്ട് കൊണ്ടുവന്നത്. ഞാൻ പോയപ്പോ എന്നെ ടാറ്റാണ് ചെറുകാരുടെ ഉണ്ട്, അവനെ എന്നെങ്കിലും എന്റെ കൈ കിട്ടും. പേര് പ്രദീപ്. അങ്ങനെ ഞാൻ സർക്കസിലെത്തി ഓരോരോ ഐറ്റം പിടിക്കാൻ തുടങ്ങി. ആദ്യം എന്നെ പഠിപ്പിച്ചത് ഈ സൈക്കിൾ തോട്ടാനായിരുന്നു. മൂന്ന് തവണ വാല് ബാക്കിൽ ടയറിലൊടുങ്ങി മോകിടിച്ചു വേണം. അന്ന് മുതലാണ് ഞാൻ നിക്കർ ഇട്ടാൻ തുടങ്ങിയത്. പിന്നെ എന്നെ പഠിപ്പിച്ചത് സിംഹത്തിന്റെ മുടി തോട്ടാനായിരുന്നു. അഞ്ചാറ് ഷോയിനപ്പോ റോക്കി വായിനെ പോലിരുന്ന സിംഹം ഇപ്പോ ബാഹുബലിയിലെ കട്ടപ്പേ പോലെ. സിംഹത്തിന്റെ മുടി തൊട്ടിക്കൊള്ളോണ്ട് അവരെന്നെ കൊറേ നാളെ പഠനം കിട്ടു. പിന്നെ അവരെന്നെ ട്രിപ്പീസിലാണാൻ വിട്ടു. അപ്പോൾ ഞാൻ മൂന്ന് തവണ മൂക്കിടിച്ചു വീണു. കാരണം ഞാൻ പട്ടിണി കിടന്നപ്പോ എന്റെ വയറോട്ട് നിക്കർ ലൂസായി. തൂങ്ങിയാടും നിക്കറിപ്പും വലിച്ചേറ്റും തഴവിഴും. തൂങ്ങിയാടും നിക്കറിപ്പും വലിച്ചേറ്റും തഴവിഴും. അടുത്ത ഐറ്റം തീ വിഴുങ്ങുന്നതായിരുന്നു. എന്റെ ആ ഒറ്റയറ്റത്തോടുകൂടി ഷോ നിർത്തി. കാരണം ഞാൻ തീ വിടിഞ്ഞിട്ട് നേരെ ബാത്റൂമിലോട്ടാ പോയത്. പിന്നെ കണ്ടത് ബാത്റൂം ഉൾപ്പെടെ മൂന്ന് സർക്കസ് കൂടാരെ നിന്ന് കൊത്തുന്നേ. അതുകൊണ്ട് അവരെന്നെ അവിടുന്ന് അടുത്ത ഐറ്റത്തിലേക്ക് വിട്ടു. ഒരു ഷോയിലും ഒറ്റടിക്ക് നൂറ് പഴം നിന്നണം. അതും ഡെയിലി നാല് ഷോ, നാനൂറ് പഴം നിന്നണം. അവര് പറയുന്ന പോലെ നാനൂറ് പഴം ഞാൻ നിന്ന് അവർക്ക് വേണ്ടി ഇത്രയൊക്കെ ഞാൻ ചെയ്ത് കൊടുത്തിട്ടും അദൃഷ്ടന്മാരെ എനിക്ക് ഉച്ചക്ക് ചോറ് തരുത്തില്ല. അതിന്റെ വശി ഞാനവിടുന്ന് ചാടി ചെന്നപ്പെട്ടതാ കള്ളം കുമാരന്റെ കയ്യില് അങ്ങേരണ്ട് നിക്കറും ഉടുപ്പും ഊരിക്കളഞ്ഞ് എന്നെ സാധ കുരങ്ങിനാച്ചി. എന്നിട്ട് എന്നെ മോഷ്ടിക്കാൻ ഒരു വീട്ടിലേക്ക് പറഞ്ഞിട്ട് മഞ്ജയന്തി ക്ഷമിക്കണം, ആദ്യം എന്നെ മോഷ്ടിക്കാന്നത് മഞ്ജയന്തിയുടെ വീട്ടിലാ. ഞാനും കുമാരേട്ടനും കൂടെ കൊറേ നേരം പുറത്തു കഴിച്ചത്. അപ്പോഴും വീട്ടിൽ ആളുറങ്ങിയിട്ടില്ല, മോട്ടർ ഓണാ. കുറേ നേരമായിട്ട് മോട്ടർ ഓഫ് ആവുന്നില്ല. അതെന്താന്ന് അറിയാം, പതിയെ പതിയെ ജനലുകളിൽ നോക്കിയപ്പോഴല്ലേ മനസ്സിലായത് അത് മോട്ടർ ഓണ എന്റെ സൗണ്ട് അല്ല, മഞ്ജുവിന്റെ കൂറൊക്കെ വലിക്കുന്ന സൗണ്ടാ. അങ്ങനെ ഞാൻ മഞ്ജുവിന്റെ മുറി കയറി അവിടെ ഉണ്ടായിരുന്ന ആഭരണം മൊത്തം എടുത്തു കുമാരേട്ടന്റെ കൊടുത്തു. ഇന്നും മുക്ക് പണം പണയം എന്റെ കുമാരേട്ടൻ ചെയ്തില്ല. സർക്കസും പോയി, നിക്കറും പോയി, കുമാരേട്ടനും പോയി. അങ്ങനെ എന്ത് ചെയ്യണമെന്നറിയാതെ ഇങ്ങനെ വിഷമിച്ചിരുന്നപ്പോഴേ എനിക്ക് വിഷന്ന്, എന്തെങ്കിലും കഴിക്കണമല്ലോ. അങ്ങനെ ഒരു വീട്ടിൽ കയറി. അപ്പോഴല്ലേ മനസ്സിലായത് അത് നമ്മുടെ നസീർക്കയുടെ വീടായിരുന്നു. നോക്കിയപ്പോ കണ്ട കാഴ്ച ഇവിടെ കോമഡി കണ്ടാ ചിരിക്കാൻ തന്നെ ചിരിക്ക. വീട്ടില് ബമ്പർ സീരിയും വെച്ച് ബാർബളത്തിൽ നിന്ന്. അത് കണ്ടപ്പോ എനിക്കൊരു മോഹം ഇങ്ങോട്ടേക്ക് വരണമെന്ന്. അങ്ങനെ ഞാൻ ഇവിടെ എത്തി. നസീർക്ക, നസീർക്ക മനുഷ്യന്മാർക്കോ ബസറടിക്കുന്നില്ല, ഈ കുരങ്ങനെങ്കിലും ബസറടിക്കണോ എന്റെ നസീർക്കോ? അയ്യോ, ഉരുളക്കിഴങ്ങ് പട്ടണടിക്കും.
ഉണ്ടാവും.